ഫോറസ്റ്റ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്ന കുറച്ച് ചെടികളുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്നു, അപ്പ വന്നപ്പോൾ കൊണ്ടുവന്നു, അമരമ്മ വന്നപ്പോൾ കൊണ്ടുവന്നു, ഉണ്ണി വന്നപ്പോൾ കൊണ്ടുവന്നു, എല്ലാവരും വന്നപ്പോൾ കുറച്ച് കുറച്ച് ചെടികൾ ഇങ്ങനെ ചെറിയ കമ്പുകൾ ഒക്കെ ആയിട്ട് കൊണ്ടുവന്നായിരുന്നേ. അപ്പോൾ ഇത് എൻ്റെ ഞാൻ നാട്ടിലെ വീട്ടിൽ ഉണ്ടായിരുന്ന എൻ്റെ സി സി പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് കുറേ ദിവസം കഴിഞ്ഞപ്പോഴേ മണ്ണൊക്കെ വാങ്ങിച്ച് ചട്ടിയൊക്കെ വാങ്ങിച്ച് അതിനെ സെറ്റാക്കാൻ സമയമെടുത്തു. അപ്പോൾ അത് കാരണം കൊണ്ടുവന്ന കുറേ ചെടികൾ പോയായിരുന്നു. അങ്ങനെ ഇവിടെ വന്നിന്ന് എല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്യാനൊക്കെ സമയമെടുത്തപ്പോൾ, അപ്പോൾ ഞാൻ അന്നേരം ഇത് പയ്യ ചീത്തയാൻ തുടങ്ങുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ സി സി പ്ലാന്റിൻ്റെ ഒരു ഇല മാത്രം കട്ട് ചെയ്തിട്ട് വെറുതെ വെള്ളത്തിലെടുത്ത് വെച്ചു. വേര് പിടിക്കുമോ എങ്ങനെയാണെന്ന് നോക്കാൻ. വേര് പിടിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ അങ്ങനെ വേര് മുളച്ച് വരുന്ന വരെ ഞാൻ കണ്ടിട്ടുള്ളൂ, ബാക്കി പ്രോസസ്സൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ എന്നെ ഒരു ഇത് ഞാൻ ഒടിച്ചെടുത്ത് വെച്ചത് ഒരു 2 മാസം മുമ്പാട്ടോ, 2 മാസം ആകുന്നേ ഉള്ളൂ. അന്ന് എടുത്ത് വെച്ചാണേ, ഇതുണ്ടോ ജ്യൂസ് കുപ്പിക്കകത്ത് വെച്ചൊക്കെ ഉണ്ട്. ഇപ്പോൾ കണ്ടോ, ഇത് ഇതിൽ വേര് വന്നു. അതുകൂടാതെ ചെറിയൊരു സ്റ്റെമ്മ്, അതിൽ 2 ചെറിയ ലീഫ് ഒക്കെ ആയിട്ട് വന്നു. അപ്പം എന്നാൽ ഇതിങ്ങനെ ചെറിയൊരു ബോളൊക്കെ അടി വന്നു. ഇതുണ്ടോ, നമ്മൾ ഈ സി സി പ്ലാന്റിൻ്റെ അടി കാണാൻ മേലെ ഇങ്ങനത്തെ ഒരു ബോൾ, അതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ കുറച്ച് ദിവസം കൂടി ഇവിടെ തന്നെ ഇരിക്കട്ടെ, കുറച്ചും കൂടെ വലുതാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതേപോലെ ആ പ്ലാന്റിൻ്റെ ബാക്കി ചീത്തയായി പോയി ആ ഇലകളും കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കാം. ചെടി ഇൻ കേസ് പോകുവാണെങ്കിലും, കാരണം അതിൻ്റെ ഒരു നിപ്പ് കണ്ടിട്ട് ഇപ്പോൾ പോകാറായ ലക്ഷണമുണ്ട്. സൗണ്ട് കേൾക്കുന്നതിനെന്നറിയോ, അപ്പുക്കുട്ടൻ മറിയക്കുട്ടീനെ ആട്ടി ഉറക്കുന്ന, മറിയക്കുട്ടി എഴുന്നേറ്റു, അവൾ തൊട്ടിയിൽ കിടക്കുന്നില്ല. ഇനി ചെന്ന് കുറേ ഇട്ട് 1 മണിക്കൂറൊക്കെ ചിലപ്പോൾ ആട്ടുമ്പോൾ 5 മിനിറ്റൊക്കെ ഉറങ്ങുന്നേ, ഇന്നും പറയണ്ട. അപ്പോൾ സി സി പ്ലാന്റ് ഇങ്ങനെ ആരുടെയും ചീത്തയായി പോകാറായതോ വാടി നിൽക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ലീഫ് കട്ട് ചെയ്തിട്ടൊന്ന് എടുത്ത് വെച്ച് നോക്ക്, വെറുതെ കളയാതെ നമുക്കിങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. പുതിയത് മുളച്ചോളും, എന്തായാലും നമുക്ക് ഒരുമിച്ച് പരീക്ഷണം നടത്താം. ഇത് എന്തായാലും ഇത്രയും വന്നു, വേരും വന്നു, ഇത് തണ്ട് വന്നു, ഇല വന്നു, ഇത്രയും വന്നപ്പോൾ പിന്നെ എന്തായാലും അത് പിടിച്ചോളുമായിരിക്കും. കുറച്ചും കൂടെ ഒന്ന് നിന്നോട്ട് ഇച്ചിരി കൂടെ വലുതായിട്ട് ഞാൻ മണ്ണിലേക്ക് മാറ്റി നടാമെന്ന് ഓർത്തിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്, വീഡിയോസിന് വ്യൂസ് കുറവാണ്. അപ്പോൾ നമ്മളെ കൂടി ഒന്ന് കയറ്റിക്കൊണ്ട് വരണം. ഞാൻ എത്ര നാളായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടെന്നറിയാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കൂടെ എനിക്ക് വേണം. ഞാൻ എന്തായാലും വ്യൂസ് കുറവാണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിലും വീഡിയോ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഞാൻ നിർത്താൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. എന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം കാലം ഞാൻ വീഡിയോ ചെയ്യും, കാരണം എനിക്കൊരു എന്നെ പറയുന്നത് മീഡിയ എന്ന് പറയുന്ന ഒരു സംഭവം എനിക്കെന്തോ ഒരു ഭയങ്കര ഇഷ്ടമാണ് അതിനോട്. അതുകൊണ്ട് തന്നെ എന്നെ തിരക്കുണ്ടെങ്കിലും ഒക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ രീതിയിൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ പോകുന്ന ഒരാളാണ്. വേറെ എന്തൊക്കെ സൈഡായിട്ട് പോകണമെങ്കിലും വീട്ടിലെ തിരക്കുണ്ടെങ്കിലും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടിരിക്കുകയാണെങ്കിലും ഒക്കെ പറ്റുന്ന പോലെ പറ്റുന്നത്രയും കാലം മീഡിയയിൽ വേണം എന്ന് ഉള്ളൊരാഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എന്നാ ഇപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളൂ, ഇവർക്ക് നിർത്തിയിട്ട് പോകാറായില്ലേ, അല്ല ഇത്ര വ്യൂസേ ഉള്ളല്ലോ, ഇത് എന്തിനാണ് ഇങ്ങനെ വീഡിയോ പിന്നെ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതൊന്നും ആരും ചിന്തിച്ചാലും ഞാൻ ചെയ്യും, എനിക്ക് പറ്റുന്നിടത്തോളം കാലം ഞാൻ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടോടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ഹെൽപ്പുമായിരുന്നു. അപ്പം നിങ്ങളുടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ ടാറ്റാ.